Hi friends, welcome back to collegemunshir.com. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർഡിയാക് കെയർ കോഴ്സിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഓരോ വർഷം കഴിയും തോറും നമ്മുടെ നാട്ടിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടി വരുന്നുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടിക്കൂടി വരുന്നൊരു സമയമാണ് ഇപ്പോൾ നമ്മുടെ കാലഘട്ടം. അതുപോലെ ഹോസ്പിറ്റലിൻ്റെ എണ്ണവും ഓരോ വർഷം കഴിയുന്നതോറും കൂടി വരുന്നുണ്ട്. അവിടെയെല്ലാം കാർഡിയാക് കെയർ ടെക്നീഷ്യൻ്റെ ആവശ്യവും ഓരോ വർഷം കഴിയുന്നതോറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ഓരോ വർഷം കഴിയുമോറും ജോബ് ഓപ്പർച്യൂണിറ്റി കൂടി വരുന്നൊരു കോഴ്സാണ് കാർഡിയാക് കെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ കാർഡിയാക് കെയറിൻ്റെ അഡ്മിഷനും കൂടാതെ കോളേജുകളും ഫീസ് സ്ട്രക്ചറും അതേപോലെ കർണാടകയിലെ കോളേജുകളും ഫീസ് സ്ട്രക്ചറും പിന്നെ ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റിയും ഹയർ സ്റ്റഡീസും അബ്രോഡുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം നമുക്ക് ഡീറ്റെയിലായിട്ട് നോക്കാം. അപ്പോൾ കേരളത്തിൽ കാർഡിയാക് കെയറിൻ്റെ കഴിഞ്ഞ തവണ വരെയുള്ള അഡ്മിഷൻ LBS അണ്ടറിലായിരുന്നു. നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തുടങ്ങിയ മൂന്ന് വിഷയങ്ങളിൽ 50% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത്തവണ മുതൽ എൻട്രൻസ് എക്സാമാണോ അല്ലെങ്കിൽ LBS അണ്ടറിൽ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളിലൊന്നും തീരുമാനങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു BSc കാർഡിയാക് കെയർ എന്ന് പറയുന്നത് 4 കൊല്ലത്തെ കോഴ്സാണ്. 3 കൊല്ലത്തെ ക്ലാസ്സും 1 കൊല്ലത്തെ ഇന്റേൺഷിപ്പ് അടക്കം 4 കൊല്ലത്തെ കോഴ്സ്. ഇനി ഇതിലുള്ള ഡിപ്ലോമ കോഴ്സ്, അതായത് ഡിപ്ലോമ കാർഡിയാക് കെയർ എന്ന് പറയുന്നത് 2 കൊല്ലത്തെ ക്ലാസ്സും 1 കൊല്ലം അല്ലെങ്കിൽ 6 മാസത്തെ ഇന്റേൺഷിപ്പുമാണ്. അപ്പോൾ ഇതിൽ BSc കാർഡിയാക് കെയർ ചെയ്യാൻ പറ്റുന്നത് പ്ലസ് ടുവിൽ ബയോളജി സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ്. ഡിപ്ലോമ കാർഡിയാക് കെയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പ്ലസ് ടുവിൽ ഏത് സബ്ജക്റ്റ് എടുത്താലും, ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഏത് സബ്ജക്റ്റ് എടുത്താലും നിങ്ങൾക്ക് കാർഡിയാക് കെയറിൻ്റെ ഡിപ്ലോമ കോഴ്സ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് BSc കാർഡിയാക് കെയറും ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കാർഡിയാക് കെയർ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ ജോലി എന്താണെന്ന് നോക്കിയാൽ നമുക്കറിയാം, കാർഡിയോളജിസ്റ്റ് അതായത് ഹൃദയ സംബന്ധമായ ഡോക്ടർ, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും ആവശ്യത്തിന് ഹൃദയത്തിൻ്റെ എന്തെങ്കിലും രോഗത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അവർ പോകുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാവും. അപ്പം അതൊരു കാർഡിയാക് കെയർ കഴിഞ്ഞ ഒരാളായിരിക്കും. ഓക്കെ, അപ്പോൾ അതായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക. കൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു ജോബ് എന്ന് പറയുന്നത് കാത്ത് ലാബ് ഉണ്ട്. കാത്ത് ലാബ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ സംബന്ധമായ ഏതെങ്കിലും രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്ന ലാബാണ് കാത്ത് ലാബ് എന്ന് പറയുന്നത്. അവിടെയായിരിക്കും നിങ്ങൾ കാർഡിയാക് കെയർ പഠിച്ചാൽ നിങ്ങൾക്കുണ്ടാവുന്ന ജോബ്. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് എന്തായാലും ഒരു കാർഡിയാക് കെയർ പഠിച്ച ഒരു സ്റ്റുഡൻ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഈ രോഗങ്ങൾ കൂടി വരുന്ന സമയത്ത് എങ്ങനെയായാലും ഓരോ കൊല്ലം കഴിയുമ്പോഴും നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റി കൂടി വരുന്നുണ്ട്. എനിക്ക് കാർഡിയാക് കെയർ എടുത്താൽ ജോബ് കിട്ടുമോ അല്ലെങ്കിൽ ജോലി സാധ്യത ഉണ്ടാവും എന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങൾക്ക് മാറ്റിവെക്കാം. കാരണം നിങ്ങൾക്ക് ഓരോ വർഷം കഴിയുന്നതോറും നിങ്ങളുടെ ജോലി സാധ്യത കൂടി വരികയാണ്. ഇനി BSc കാർഡിയാക് കെയർ കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് വീണ്ടും പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് MSc കാർഡിയാക് കെയർ ആണ്. MSc കാർഡിയാക് കെയർ കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ജോലി സാധ്യത തെളിയുന്നുണ്ട്. അതിലൊന്നാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചിങ്ങിന് പോവാം, ഈ ഒരു കാർഡിയാക് കെയർ മേഖലയിലേക്ക് ടീച്ചിങ്ങിന് പോവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്കോ ക്ലിനിക്കിലേക്കോ അല്ലെങ്കിൽ കാത്ത് ലാബിലേക്കോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കൊരു ടെക്നീഷ്യനായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മുടെ കോളേജസിൻ്റെ കാര്യം എടുത്താൽ നമ്മുടെ നാട്ടിൽ കാർഡിയാക് കെയറിന് അധികം കോളേജുകളില്ല. പ്രധാനപ്പെട്ട കോളേജുകൾ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളാണ്. നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളിലാണ് പ്രധാനപ്പെട്ട കോളേജുകൾ. കൂടാതെ ഉള്ളത് വളരെ ചുരുക്കം ചില സെൽഫ് ഫൈനാൻസിങ് കോളേജ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ നമ്മുടെ മുന്നിൽ 100 സീറ്റിൽ കുറവ് മാത്രമേ നമുക്ക് കാർഡിയാക് കെയറിൽ കേരളത്തിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാർഡിയാക് കെയർ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തോട്ടായിരിക്കും. കർണാടകയോ തമിഴ്നാടോ തുടങ്ങിയ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അവിടുത്തെ കോളേജിൻ്റെ ലിസ്റ്റ് കിട്ടാൻ നിങ്ങൾക്ക് കുറച്ച് പാടുണ്ടാവും അല്ലേ. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കർണാടകത്തിലെ എല്ലാ കോളേജുകളിലെയും അതായത് കാർഡിയാക് കെയറുള്ള എല്ലാ കോളേജുകളിലെയും ലിസ്റ്റും അവിടുത്തെ ഫീസ് സ്ട്രക്ചറും അതേപോലെ തന്നെ തമിഴ്നാടിലെ കോളേജും ഫീസ് സ്ട്രക്ചറും ഞങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കോളേജസിൻ്റെ ലിസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ നൽകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് നൽകുന്നത് കോളേജിൻ്റെ പേരാണ്, രണ്ടാമത് നൽകുന്നത് കോളേജുള്ള ലൊക്കേഷൻ, മൂന്നാമതുള്ളത് ഏത് ടൈപ്പ് ഓഫ് കോളേജാണ് അതായത് മെഡിക്കൽ കോളേജാണോ അല്ലെങ്കിൽ ഓൺ ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലായിട്ട് ടൈപ്പുള്ളതാണ്. നാലാമത് മുതൽ വരുന്നത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, അങ്ങനെ കറക്റ്റ് ഓർഡറിൽ ഫീസ് സ്ട്രക്ചറാണ്. ലാസ്റ്റ് കോളത്തിൽ വരുന്നത് അവരുടെ ടോട്ടൽ ഫീസാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു കോഴ്സ് പഠിക്കാനുള്ള ഏവറേജ് ഫീസ് എന്ന് പറയുന്നത് 4 lakh to 8 lakh ആയിരിക്കും. ഇനി നിങ്ങൾക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി പറയുകയാണ്, നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിങ്ങൾ പോകുമ്പോൾ MSc കൂടി കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ്, പ്രത്യേകിച്ച് MNC കഴിഞ്ഞൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജോലി സാധ്യത തുറന്നു വരുന്നുണ്ട്. ഒരുപാട് ജോലി സാധ്യത ഉണ്ടാവും. നിങ്ങളെ എന്താ പറയുക, ഓരോ ഹോസ്പിറ്റൽ നിങ്ങളെ റാഞ്ചി കൊണ്ടുപോകാമെന്നൊക്കെ പറയില്ല, ആ രീതിയിലായിരിക്കും നിങ്ങളെ
ജോലി സാധ്യത എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങളുടെ സാലറി എന്ന് പറയാൻ തോറും ഡിഗ്രി കഴിഞ്ഞവരെക്കാൾ കൂടുതൽ സ്വാഭാവികമായിട്ടും എം എസ് സി കഴിഞ്ഞിട്ട് നിങ്ങൾ കാർഡിയാക് കെയറിൽ എം എസ് സി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറിയും കൂടുന്നുണ്ടാവും. വളരെ നല്ല സാലറി തന്നെ നിങ്ങൾക്ക് ഇന്ത്യയുടെ പുറത്ത് പോയാലും ഇനി ഇന്ത്യയിലാണെങ്കിൽ തന്നെ വളരെ നല്ല മികച്ച സാലറി നിങ്ങൾക്ക് ഈ ഒരു കാർഡിയാക് കെയർ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കാർഡിയാക് കെയറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി തന്നെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ നേഴ്സിംഗും പാരാമെഡിക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടും ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോടൊപ്പം തന്നെ ഞങ്ങളുടെ നമ്പറും നൽകുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് എന്തായാലും സംശയങ്ങളുണ്ടാവും. നിങ്ങൾ അവിടെയുള്ള അഡ്മിഷൻ പ്രോസസ്സ് സംശയങ്ങളുണ്ടാവും. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തീർത്തു തരാം. നിങ്ങൾക്ക് ആ ഞങ്ങളെ ആ ഒരു നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളെ നിങ്ങളെല്ലാ രീതിയിലും സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.